നയത്തിനെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കേരളത്തിൽ വിചിത്രമായ സംഭവങ്ങൾ. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വിചിത്രമായി തന്നെയാണ് നടക്കുന്നത്. 10 ബാറുകൾക്കെതിരെയുള്ള സർക്കാരിൻ്റെ നടപടി എല്ലാം കൂടി സർക്കാർ കിടന്ന് ചീഞ്ഞു നാറുക. എന്താ ചീഞ്ഞു നാറുന്നിവിടെ? അയ്യയ്യേ, പാത്തുവോ? പാത്തുവോ? എന്താ പാത്തു ഇവിടെ ഇങ്ങനെ ചീഞ്ഞു നാറുന്നു? വല്ല എലിയ പൂച്ചയുടെ ചത്തി കിടക്കണ്ടോ? അടുത്ത് നിക്ക്, ചെലപ്പോ അന്നെ തന്നെ അയക്കൂ. അണ്ട നാട്ടം അനക്ക് അറിയില്ലല്ലോ. ഞമ്മൾ ഇന്ന് കുളിച്ചില്ലെങ്കിലും മെനിയാന്ന് ഞമ്മൾ ഒരു കാക്കക്കുളി കുളിച്ചിക്കണേ. പിന്നെ ഏഴുനാട്ടി ഇന്ന് ആറ്റോ? അന്നോട് ഞാൻ പറഞ്ഞില്ലേ ഒരു സാധനം വേസ്റ്റ് ആക്കരുത്, അതല്ലേ ഈ മണക്കണ്? എത്ര നോക്കിയാലും ഒരു പൊരയിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് ഉണ്ടാവൂലേ. തിന്നണ മാത്രല്ല, വേറെ എന്തേതൊക്കെ വേസ്റ്റ് ഉണ്ട്? ചാക്കലാക്കിട്ട് കുടുംബശ്രീക്കാരെ വണ്ടിയിൽ ഇട്ട് കൊടുത്താ പോരെ. അതിന് കുടുംബശ്രീന്റെ വണ്ടി വന്നിട്ട് ഒരാഴ്ച ആയില്ലേ. പാത്തുവോ, നമ്മുടെ പയ്യെ പോരായിരുന്നെങ്കിലേ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ട്. വേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ലേ അവിടെ. ഈ സിറ്റിയിൽ ഇത് വലിയ പ്രശ്നമാണ് പാത്തു. വേസ്റ്റിനെ പേടിച്ചിട്ട് പിന്നെ നമ്മൾ ആ കോഴിക്കോട്ടിലേക്ക് പോണോ? പിന്നെ വേസ്റ്റ് ഇടാൻ എന്താക്കൂ? എങ്ങനെയാണ്ട പയ്യൻ തിന്നണത്? അനക്കൊന്ന് കെട്ടുന്നറിഞ്ഞില്ലടാ. മണത്ത് മണത്ത് മൂക്കിന്റെ പവർ അടിച്ചു വെപ്പിച്ചേ. ആ പടം വേസ്റ്റ് ആക്കൽ എടുത്ത് കഴിക്കി. എനിക്ക് മതി. മുഴുവൻ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എടുത്ത് കടിച്ചേ? മുഴുവൻ തിന്നില്ല, അതിന്റെ നാട്ടോ സഹിക്കേണ്ടി വരൂ. ആ ഉമ്മച്ചാണ് അതിന്റെ ആള്. ഒരു പഴം മാത്രല്ല ഇപ്പോഴത്തെ പ്രശ്നം, പച്ചക്കറിന്റെ ഭക്ഷണ സാധനത്തിന്റെ ഒക്കെ വേസ്റ്റ് ഒക്കെ ആണ് നാറ്റം. ഞമ്മളാ പയ പൊരയില്, ഞമ്മളാ കാർത്തിയടത്തി വരുമല്ലോ വൈകുന്നേരം. കഞ്ഞീന്റെ എള്ളത്തിൽ ഉണ്ടല്ലോ എല്ലാം കൂടി ആയിട്ട് ഇട്ട് കൊടുത്താതിനു. അളവ് നോക്കാണ്ട് പാലും തരുന്നു. ഈ പയത്തൊലി വരെ ആ പശുവിന് കിട്ടേനി. ഇവിടെ പയത്തൊലിയും വേസ്റ്റാ. പയ്യനെ വാങ്ങാ. ഓ, ഞാൻ അതിന്റെ ഒരു കുറവുള്ളൂ. ഇവിടെ നാറുന്ന് പാത്തു. പടിഞ്ഞാറൻ കാറ്റ് വന്നിട്ടാ. ഇവിടെ തൊള്ളയും തുറന്ന് നിൽക്കാണ്ട് ആത്തക്ക് ചെല്ലി നാത്തേക്ക് പോവാ. പോരി, നമുക്കൊന്നും ഒരു നാറ്റവും ഇല്ലല്ലോ. മണക്കുണ്ടോ ഇനി? ഇല്ലാന്നാക്കി തോന്നി.